ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ സിനിമ കാണാൻ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ സപ്റ്റേറ്റിൽ സിങ്ക് ആവാത്ത ഒരു പ്രശ്നം നമ്മൾ പി സിയിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടി വരുന്നത് എങ്കിൽ വളരെ ഈസിയായിട്ട് നിസ്സാരം സമയത്തിനുള്ളിൽ നമുക്ക് ഈ സിംഗറണൈസേഷൻ പ്രോബ്ലം നമുക്ക് ഈസിയായിട്ട് ടാക്കിൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനുള്ള ഒരു ട്രിക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സാധാരണയായിട്ട് നമ്മൾ സബ് സബ്റ്റേറ്റിൻ്റെ സിങ്കർനൈസേഷൻ പ്രോബ്ലം രണ്ട് തരത്തിലാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ സബ് സബ്റ്റൈറ്റിൽ ഡയലോഗിന് മുൻപേ കയറി വരും അതായത് ആദ്യം സബ് ടൈറ്റിൽ കാണിച്ചതിന് ശേഷമായിരിക്കും നമുക്ക് ഡയലോഗ് വരുന്നത് അതല്ലെങ്കിൽ ഡയലോഗ് പറഞ്ഞ് പിന്നീട് കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും സബ് ടൈറ്റിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് തരത്തിലുള്ള സിംഗർനൈസേഷൻ പ്രോബ്ലം ഈസി ആയിട്ട് നമുക്കിതാ ഈ രണ്ട് സ്വിച്ചസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടാക്കിൾ ചെയ്യാൻ സാധിക്കും ഇത് സ്ക്വയർ ബ്രാക്കറ്റാണ് അപ്പോൾ ഈ രണ്ട് സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സബ് ടൈറ്റിലിനെ സിനിമ സിനിമയുമായിട്ട് കറസ്പോണ്ടിങ് ചെയ്തുകൊണ്ട് നമുക്ക് സിംഗർനൈസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഉദാഹരണം ഞാൻ കാണിക്കാം ഞാനിപ്പോൾ ട്വൽ മങ്കീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ട്വൽ മങ്കീസ് കാണുമ്പോ കണ്ടോ ഇത് സബ് സബ്റ്റേറ്റിൽ ആദ്യമേ വന്നു സബ് സപ്റ്റേറ്റിൽ ആദ്യമേ വന്നിട്ടാണ് ഡയലോഗ് വരുന്നത് അതായത് ആദ്യമേ തന്നെ സബ് സപ്റ്റേറ്റിൽ വരുന്നു അതിന് ശേഷമാണ് ഡയലോഗ് വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സബ്റ്റേറ്റിൽ നമ്മൾ കുറച്ച് മുൻപോട്ടേക്ക് പുഷ് ചെയ്യണം കാരണം ആദ്യം സബ് സപ്റ്റേറ്റിൽ വരുന്നു അതിന് ശേഷമാണ് ഡയലോഗ് വരുന്നത് അപ്പോൾ ഈ സബ് സപ്റ്റേറ്റിൽ കുറച്ച് മുന്നോട്ടേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫിംഗർനൈസാവും അപ്പോൾ അതിനുവേണ്ടി ദാ ഈ രണ്ട് സ്വിച്ചസിലെ ഈ എന്താ ഈ സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ ഉപയോഗിക്കുക ഇത് ഞെക്കി കഴിയുമ്പോൾ സബ് സപ്റ്റേറ്റിൽ മുൻപോട്ടേക്ക് ഫിംഗർനൈസാവും ഇനി മറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ദാ ഈ സ്വിച്ച് ഞെക്കിയാൽ മതിയായിരുന്നു അപ്പോൾ നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സബ് ടൈറ്റിൽ കണ്ടോ ഓട്ടോമാറ്റിക്കലി റീസിങ്ക് ആവുന്നുണ്ട് സമയത്തിനനുസൃതമായിട്ട് റീസിങ് ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം കണ്ടോ ഇപ്പോൾ നേരത്തെ കുറച്ച് റീസിങ് ആയിട്ടുണ്ട് കണ്ടോ ഇപ്പോഴും പ്രശ്നം മാറിയിട്ടില്ല ആദ്യം സബ് ടൈറ്റിൽ വരുന്നു അതിന് ശേഷമാണ് അപ്പൊ കുറച്ചുകൂടി നമുക്ക് റീസിങ്ക് ചെയ്യണം പ്പോ ഞെക്കിശം യെസ് യെസ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് അതായത് സബ് ടേറ്റില് ഏകദേശം നമ്മൾ സിങ്ക് ആക്കിയിട്ടുണ്ട് അതായത് ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലം എന്തായിരുന്നു വെച്ചാൽ ആദ്യം സബ്റ്റേറ്റിൽ വരുന്ന അതിന് ശേഷമായിരുന്നു ഡയലോഗ് അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഞെക്കുമ്പോൾ നമ്മുടെ സബ് ടേറ്റിൽ മുൻപോട്ടേക്ക് പുഷായി പോകുമായിരുന്നു ഇനിയിപ്പോൾ നേരെ വേറെ പ്രോബ്ലം ആയിരുന്നെങ്കിൽ അതായത് ആദ്യം ഡയലോഗ് അതിന് ശേഷമാണ് സബ് ടൈറ്റിൽ വരുന്നതെങ്കിൽ നമ്മൾ സബ് ടൈറ്റിലിനെ കുറച്ച് ബാക്ക് പുഷ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സബ് ടൈറ്റിൽ സിങ്ക് ആവുമായിരുന്നു അപ്പോൾ ബാക്ക് നമ്മൾ ഇത് സബ് ടൈറ്റിൽ സിങ്ക് ചെയ്യാൻ വേണ്ടിയതാണ് ഈ സ്ക്വയർ ബ്രാക്കറ്റാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ചെയ്യുമ്പോൾ അത് പൊറോട്ടയ്ക്ക് മാറും അങ്ങനെ ഈസി ആയിട്ട് ഈ രണ്ട് സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം ഒരു ലോജിക്ക് വെച്ചുകൊണ്ട് നമുക്ക് ഈ സബ് സബ്റ്റേറ്റിൽ ഏകദേശം നമുക്ക് സിങ് ചെയ്യാൻ സാധിക്കും ഒരു തൊണ്ണൂറ് ശതമാനം സബ് ടൈറ്റിലും ചെറിയ ഒരു മൂന്നോ നാലോ അഞ്ചോ സെക്കൻഡുകൾ മാത്രമാണ് ഈ വേരിയേഷൻ വരുന്ന ഡയലോഗ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ രണ്ട് സ്വിച്ചസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിംഗർണൈസ് ചെയ്യാൻ സാധിക്കും ഒട്ടുമിക്ക സബ് സബ്റ്റേറ്റിലും വർക്കാവും ഇനിയിപ്പോൾ ചിലതിൽ മാത്രം നമ്മളിങ്ങനെ ഫിംഗർണൈസ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് ഡിസോർഡർ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ എന്തെങ്കിലും ാലും നല്ലൊരു ശതമാനം സബ്റ്റേറ്റിലും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിങ്ക് ചെയ്യാൻ സാധിക്കും വെറും ഈ രണ്ട് സ്വിച്ചസ് ഉപയോഗിച്ചാൽ മാത്രം മതി വേറെ സബ്റ്റേറ്റുകളൊന്നും തപ്പി പോകേണ്ട ആവശ്യമില്ല ഏത് സബ്ജേറ്റിലാണെങ്കിലും നമുക്ക് ഇതുപോലെ സിംഗർനൈസ് ചെയ്യാൻ സാധിക്കും എനിവേ താങ്ക്സ്